നിഫ്റ്റിയെ സംബന്ധിച്ച് നിലവിൽ ഇരുന്നൂറ്റി ഒൻപത് പോയിന്റിന്റെ ഒരു നഷ്ടം ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരം എന്നുള്ളൊരു ലെവൽ കൈവിട്ടു അപ്പം തന്നെ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് എന്ന റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് എന്ന റേഞ്ചിലാണ് വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു പ്രകടനത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണത് ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് സോ നിഫ്റ്റിയിൽ ഇന്ന് കാണുന്ന ഒരു സെല്ലിങ് ഇറ്റ് ഇസ് ഓൺലി അബൌട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് സോ നമ്മള് ഇതേ ഫോറത്തിലും അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലസ് എന്നുള്ള ഒരു ഫോറത്തിലും നമ്മൾ നിഫ്റ്റിയുടെ ടാർഗറ്റ്സ് റെസിസ്റ്റൻസ് സോണിനെയും കുറിച്ച് ഇതിനു മുൻപ് സംസാരിച്ചിരുന്നു സോ നമ്മള് ശ്രദ്ധിച്ചിരുന്ന രണ്ട് മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ ഇരുപത്തി രണ്ടായിരം പോയിന്റും രണ്ടാമത്തെ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് പോയിന്റിന്റെ റെസിസ്റ്റൻസ് ലെവൽസ് ആയിരുന്നു നമ്മൾ ശ്രദ്ധിച്ചത് സോ ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഹയസ്റ്റ് ലെവൽ ഇരുപത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ആയിരുന്നു ബേസിക്കലി നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്ന അതേ റെസിസ്റ്റൻസ് സോണിലോട്ടായിരുന്നു നിഫ്റ്റി ഫിഫ്റ്റി എത്തിച്ചേർന്നത് സോ ഇന്നത്തെ സെൽ ഓഫ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ദിസ്ഇസ് ഓൺലി അബൌട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മൂന്ന് സപ്പോർട്ട് ഏരിയാസ് ആദ്യത്തെ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് പോയിന്റും അതിനെ തുടർന്ന് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറും അതിനെ തുടർന്ന് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ് പോയിന്റും എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റി ഫിഫ്റ്റി ട്വന്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്നാണ് എസ് സാർ അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിഫ്റ്റി ബാങ്കിലേക്ക് ഒരു തുടക്കത്തിൽ ഏകദേശം ആയിരത്തി മുന്നൂറിലധികം പോയിന്റ്സ് ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നേരിയ തോതിൽ ആ ഒരു ഇടിവിൻ്റെ ഒരു തോത് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിൽ ആയിരത്തി തൊണ്ണൂറ്റി നാല് ദശാംശം ഒന്ന് എന്ന നിലവാരത്തിൽ നാൽപ്പത്തി ഏഴായിരത്തി മുപ്പത്തി ഒന്ന് എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിൻ്റെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ് ഈ ഒരു സൂചിയിൽ സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ് സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാലും ഇറ്റ് ഈസ് വെരി മച്ച് ബുള്ളിഷ് ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും നിഫ്റ്റി ഫിഫ്റ്റിയെ പോലെ തന്നെ ഒരു അല്പം ഓവർ ഹീറ്റഡ് ആയിരുന്നു ആൻഡ് നാച്ചുറലി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നത് ഒട്ടും അത്ഭുതമല്ല ഓൺ ദ കൗണ്ടറി ഞാനിത് എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കഴിഞ്ഞ രണ്ട് ദിവസത്തില് രണ്ട് മൂന്ന് ബാങ്കുകള് നല്ല മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത് കേരള ബേസ്ഡ് ഫെഡറൽ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എക്സ്ട്രീംലി ഫൻറ്റാസ്റ്റിക് ഫൈനാൻഷ്യൽ റിസൾട്ടിനെ തുടർന്ന് ഇന്ന് എച്ച് ഡി എഫ് സി ബാങ്കില് അഞ്ച് പേഴ്സൻറ്റിന്റെ ഒരു ഇടിവ് നടക്കുമ്പോൾ നമ്മൾ അതൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാ ഉപയോഗിക്കേണ്ടത് നോട്ട് ആസ് എ സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഇൻഫാക്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എച്ച് ഡി എഫ് സി ബാങ്ക് ആറ് പേഴ്സെന്റ് ആയി ഇടിഞ്ഞിരിക്കുന്നത് നമ്മൾ ഇപ്പൊ തന്നെ എടുത്തേറി വാങ്ങിക്കണമെന്നില്ല പറയുന്നത് ബട്ട് ഇത് നമ്മൾ ശ്രദ്ധയിലോട്ട് വെച്ചിരിക്കണം ബിക്കോസ് ഇന്നല്ലെങ്കിൽ വരും സെഷൻസിൽ എച്ച് ഡി എഫ് സി ബാങ്കിന് ഒരു ബോട്ടം വരും ആ ഒരു ബോട്ടം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് സെക്ടറാണ് ഹോട്ടൽ സെക്ടറിനെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് വളരെയധികം പൊട്ടൻഷ്യൽ തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെ ഹോട്ടൽ സെക്ടറിനെ സംബന്ധിച്ച് സാറിന്റെ ഔട്ട്ലുക്ക് എന്താണ് ഹോട്ടൽ സെക്ടറിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരു ടേം ചെയ്യാൻ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് ഹോട്ടൽ സെക്ടർ കഴിഞ്ഞാൽ വളരെ വളരെ എങ്കിലും നമ്മളെ നിഫ്റ്റി ഫിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഒരു ഹോട്ടൽ സ്റ്റോക്സിലും പുതിയ ലോങ് പോഷൻ എടുക്കാൻ സാധിക്കുന്നില്ല ഇന്ത്യൻ ഹോട്ടൽസിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് ഇന്നലെ നാനൂറ്റി അൻപത് രൂപ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു കഴിഞ്ഞ രണ്ട് സെഷൻസ് ആയിട്ട് ബനാറസ് ഹോട്ടലിലെ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് ലെമൺ ട്രീ അറ്റ് ദ മോമെന്റ് ഒരു അല്പം ഓവർ ഹീറ്റഡ് ആയിട്ടാണ് കാണുന്നത് അദ്വാനി ഹോട്ടല് നോക്കിക്കഴിഞ്ഞാൽ അദ്വാനി ഹോട്ടലിലും ഇറ്റ് ഇസ് എ ലിറ്റിൽ ബെറ്റ് ഓവർ ഹീറ്റഡ് അറ്റ് ദ മോമെന്റ് കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി അഞ്ച് റേഞ്ചില് ശക്തമായിട്ടൊരു റെസിസ്റ്റൻസും കാണുന്നുണ്ട് അതേപോലെ മിഡ് ക്യാപ് ആയിട്ടുള്ള ട്രൈഡൻ ട്രൈഡൻറിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച ഒരു അൻപത്തി രണ്ട് രൂപ അൻപത് വയസ്സിൽ എത്തുന്നതിന് ശേഷം സ്റ്റോക്കിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു സ്റ്റോക്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു മേജർ സപ്പോർട്ട് വിൽ ബി ബിറ്റ്വീൻ ഫോർട്ടി ആൻഡ് ഫോർട്ടി വൺ എസ് സാർ അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അദാനി പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് കഴിഞ്ഞ ദിവസങ്ങൾ ദിവസങ്ങളെപ്പറ്റി നിഫ്റ്റിയൊക്കെ വലിയ ഉയരങ്ങളിലേക്ക് പോയപ്പോൾ ഈ ഒരു ഓഹരിൽ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനായിരുന്നു നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് വീണ്ടും നേരിയ തോതിൽ ഒരു പുള്ളി ഷോണിലേക്ക് അല്ലെങ്കിൽ ഒരു വീണ്ടും ഒരു മൊമൻറ്റം ഈ ഒരു ഓഹരിൽ കാണാൻ സാധിക്കുന്നുണ്ട് ദശാംശം ഒന്നേ ഏഴ് ശതമാനത്തിൻ്റെ കൂടി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം നാല് എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദാനി പോർട്സിലുള്ള സാറിൻ്റെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തുന്നത് എന്താണ് ഈ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ് ി പോസ് എടുക്കുമ്പോഴേക്ക് അഡാനി പോർട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അടുത്ത ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് ആൻഡ് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നില്ല നമുക്ക് ഏറ്റവും മുഖ്യമായിട്ടൊരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന ആയിരത്തിഒരുന്നൂറ്റി അറുപത് രൂപ ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് ബട്ട് അഡാനി തോട്ടിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് വേറൊരു അഡാനി സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് അഡാനി വിൽമർ സോ അഡാനി വിൽമർട്ടിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ പത്ത് പത്ത് ഓൾമോസ്റ്റ് ഒരു പത്ത് ദിവസമായിട്ട് ഇതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട് അഡാനി വിൽമർട്ടിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നൂറ്റി മുന്നൂറ്റി അൻപത് രൂപയിലെ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുവെന്ന കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ വി വിൻ കൺസിഡർ ലോങ് പൊസിഷൻ ഞാനൊരു മറ്റൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് മെർക്കുറി ഇ വി ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനി രണ്ട് ശതമാനത്തിന്റെ ഒരു ഇടിവോട് കൂടിയിട്ടാണ് ഇന്നത്തെ വിപണിയിൽ കമ്പനി വ്യാപാരം ചെയ്യുന്നത് ഈ ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഒരു സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഒക്കെ തന്നെ ഒരു കമ്പനിയാണ് എങ്കിൽ പോലും കമ്പനിയുടെ റിസ്ക് ഫാക്ടറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം ഉയർന്ന ഒരു പിഇ ആണ് കമ്പനി രേഖപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് ഒപ്പം തന്നെ ഇതിന്റെ ഒരു പെർഫോമൻസ് വിലയിരുന്ന സമയം സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിട്ടേൺ നൽകി നാനൂറ് പെർസെൻറ്റേജിലധികം ഒരു റിട്ടേൺ കഴിഞ്ഞൊരു വൺ ഇയർ ആയിട്ട് നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് എങ്കിൽ പോലും കഴിഞ്ഞ ഒരു വൺ മന്തിൽ ഇരുപത് ശതമാനത്തോളം ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ് പ്രിയ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും ആദ്യം തന്നെ എൻ്റെ ഒരു പ്രോബ്ലം ഇത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ദിസ് ഇസ് എ ഹൈലി വോളറ്റൈൽ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് പേഴ്സണലി ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല കാര്യം നമ്മൾ നവംബർ ഡിസംബർ മാസത്തിലെ ട്രേഡിംഗ് വോളിയം നോക്കുമ്പോഴേക്കും പല ദിവസവും നൂറ് മുതൽ അഞ്ഞൂറ് ഷെയർസ് ഓരോ ദിവസം ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഐ എം നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ വിത്ത് ഓഫ് ഷെയർസ് സർ അതിനോടൊപ്പം തന്നെ സാറിന് ശ്രദ്ധ ആകർഷി ശ്രദ്ധ ആകർഷിക്കുന്നത് ഐ ആർ എഫ് സിയിലേക്കാണ് ഐ ആർ എഫ് സിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ജനുവരി പത്തിന് ശേഷം വലിയൊരു നേട്ടമാണ് ഈ ഒരു ഓഹരി നിക്ഷേപർക്ക് നൽകിയിട്ടുള്ളത് കൃത്യമായിട്ട് പറയുന്നത് കഴിഞ്ഞ ഒരു ആഴ്ചക്കുള്ളിൽ മുപ്പത്തി ആറ് ശതമാനത്തിലധികം നേട്ടമാണ് നൽകിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇന്നലെയും ഒരു പുതിയ സർവകാര്യ വിവരം ഓഹരി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിലവിൽ ഇപ്പോൾ ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തി ശേഷം വീണ്ടും ഒരു പോസിറ്റീവ് മൊമെന്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഐ ആർ എഫ് സി മുന്നോട്ടേക്കുള്ള എന്താണ് ഒരു ഒരു പ്രോഫിറ്റ് ഈ ഓഹരിയിൽ ിൽ തീർച്ചയായിട്ടും നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗിന് വേണ്ടി ഒരുങ്ങാം സ്റ്റോക്കിന്റെ കേസിൽ അറ്റ് ദ മോമെന്റ് ഒരു വീക്ക്നെസ്സും കാണുന്നില്ല ബട്ട് ഇന്നിപ്പോ നമ്മൾ ബാങ്കിങ് മേഖലയിലും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഐ ടി സെക്ടറിലൊക്കെ നമ്മൾ കണ്ട കണ്ടത് വലിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് സെല്ലിംഗ് ആയിരുന്നു സോ നാച്ചുറലി അത്തരം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് റെയിൽവേ സ്റ്റോക്സ് നടക്കാൻ നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട് സോ നമ്മൾ ഇഫ് വി വോണ്ട് ടു ടേക്ക് പ്രോഫിറ്റ്സ് കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ബുക്കിംഗ് പ്രോഫിറ്റ്സ് മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്റഗ്ര ഗാർമെന്റ്സ് ടെക്സ്റ്റൈൽസിലുള്ള സെറിന്റെ ഒരു വ്യൂ ആണ് ഈ ഒരു സ്റ്റോക്ക് ഇന്നത്തെ വിപണിയിൽ ഒരു നാല് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തുന്നത് കമ്പനിയെ സ്മോൾ ക്യാപ് സ്റ്റോക്ക് തന്നെയാണ് പക്ഷേ എങ്കിലും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് കൈവശമുള്ള നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കമ്പനിയുടെ പേര് ഒരിക്കൽ പറയാമോ ഇന്റഗ്ര ടെക്സ്റ്റൈൽസ് പ്രിയ ഈ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല ഇത് അടുത്ത സെഷനിൽ നമുക്ക് സംസാരിക്കാം ായിട്ടും ഇന്നത്തെ ഒരു സ്മോൾ ക്യാപ് സ്പേസിൽ സംബന്ധിച്ച് സംബന്ധിച്ചൊരു ഇടിവിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നാല് ശതമാനത്തോളം ഒരു ഇടിവ് ഇന്നിപ്പോൾ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിന്റെ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നൂറ്റി അമ്പത്തി രൂപ എന്ന റേഞ്ചിലാണ് ഓഹരി ട്രേഡിംഗ് നടത്തുന്നത് ഐ എക്സിലുള്ള സർ ഇന്റർവ്യൂ എന്താണ് എക്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഒക്ടോബർ മാസത്തില് അറൌണ്ട് നൂറ് രൂപ എത്തിയതിനു ശേഷമായിരുന്നു നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ശക്തമായിട്ടൊരു മുന്നേറ്റം കാണാൻ സാധിച്ചത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ പല മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സ്റ്റോക്കിലും പ്രോഫിറ്റ് ടേക്കിങ്ങിന് സമയമായിട്ടുണ്ട് നമ്മുടെ കൈവശം നോൺ പ്രശ്നം ഉണ്ടെങ്കിൽ ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ് സർ അതിനോട് അതിനോടൊപ്പം തന്നെ സർനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കേരള ബേസ്ഡ് ഉള്ള കല്യാൺ ജൂലേഴ്സുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ആണ് നിലവിൽ ഒന്നേ ദശാംശം അഞ്ച് എട്ട് ശതമാനത്തിന്റെ ഒരു നേട്ടത്തോടു കൂടി മുന്നൂറ്റി എഴുപത്തി മൂന്നേ ദശാംശം ഏഴ് എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജനുവരി പന്ത്രണ്ടാം തീയതി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നൊരു ഫിഫ്റ്റി ത്രി ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കല്യാൺ ജൂലീഴ്സുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ് ഈ ഒരു ഓഹരി കൈവശം സൂക്ഷിച്ചിരിക്കുന്ന നിക്ഷേപകൻ ഇനി മുന്നോട്ട് എന്റെ ഒരു ഒപ്പീനിയനില് കല്യാൺ ജുവലേഴ്സ് ഒരു അല്പം ഓവർ ഹീറ്റഡ് ആയിട്ടാണ് കാണുന്നത് സോ നാച്ചുറലി വി ഷുഡ് ബി വിയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ് കഴിഞ്ഞ ആഴ്ച ഒരു ഓൾ ടൈം ഹൈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നു അറൗണ്ട് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമുക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത്തെ രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക അതോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കാര്യമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച ഇന്നിപ്പോൾ ഒരു രണ്ടര ശതമാനത്തിന് ക്ഷമ ഒന്നര ശതമാനത്തിനടുത്ത് ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഓൾറെഡി കൈവശമുള്ള ഒരു നിക്ഷേപകം ശ്രദ്ധിക്കേണ്ട ഒരു ലെവലുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ടൊരു ബ്രേക്ക് ഔട്ട് നടത്തിയിരുന്നു ആൻഡ് ഇന്നിപ്പോൾ ഓവറോൾ ബാങ്കിങ് മേഖലയിൽ കാണുന്ന ഒരു വീക്ക്നെസ് ആണ് നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കാണാൻ സാധിക്കുന്നത് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു ആക്ഷനും എടുക്കേണ്ട കാര്യമില്ല ബട്ട് ആ റിസൾട്ടിന്റെ ഡേറ്റ് അടുക്കും തോറും ലറ്റസ് ബി വെരി വെരി കെയർഫുൾ എസ് സർ ധാരാളം തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്നിരുന്നാൽ പോലും ഇന്നിപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ നിലവിലൊരു ഓൾ ടൈം ഹൈ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള എണ്ണൂറ്റി എന്നൊരു റേഞ്ചിലേക്ക് എത്തിയതിന് ശേഷം നിലവിൽ നാല് ശതമാനത്തിലധികം നേട്ടത്തോടെ കൂടി എണ്ണൂറ്റി ഇരുപത്തി അതായത് ആ ഒരു റേഞ്ചിന് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡിനെ സംബന്ധിച്ച് ഒരു മുന്നോട്ടേക്കുള്ള വിലയിരുത്തൽ എന്താണ് ഈ ഒരു ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള ഒരു സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ ആയിട്ടില്ലെങ്കിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ സോ നാലല്ല ആക്ച്വലി ശതമാനത്തിന്റെ നേട്ടം രൂപയിൽ നടത്തുന്നത് അറ്റ് ദ മൊമെന്റ് സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണുന്നില്ല ബട്ട് യു നോ വി ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ ബിക്കോസ് ഡിഫൻസ് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗിന് പ്രതീക്ഷിച്ചിരിക്കാം സ്റ്റോക്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഈ ലെവലിൽ നിന്നും ബിറ്റ്വീൻ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആൻഡ് നയൻ ഹൺഡ്രഡ് ഒപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും നോക്കുമ്പോൾ മിഡ് ക്യാപ് സ്പേസിൽ ഒരു കൂടി തുടരുന്ന ഒരു ഓഹരിയാണ് എച്ച് ഡി എഫ് സി എ എം സി എച്ച് ഡി എഫ് സി എ എം സി സംബന്ധിച്ച് രണ്ട് ശതമാനത്തിനടുത്തൊരു നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട് മൂവായിരത്തി എഴുപത്തിനാലാണ് എച്ച് ഡി എഫ് സി എ എം സിയിലെ ഓഹരികൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എച്ച് ഡി എഫ് സി എ എം സിയിലുള്ള സെറിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ് എക്സ്ട്രീം സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷനുണ്ടെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിലെ ഒരു പ്രോഫിറ്റേക്ക് നടക്കും അറ്റ് ദ സെയിം ടൈം റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ലെവൽ സർ അതിനോടൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സിലേക്കാണ് ശ്രദ്ധ ആകർഷിക്കുന്നത് ടാറ്റാ മോട്ടോഴ്സിലേക്ക് നോക്കുമ്പോൾ നിലവിൽ ഒന്നേ ദശാംശം ഒന്നേ ആറ് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി എണ്ണൂറ്റി ഒൻപത് ദശാംശം മൂന്ന് അഞ്ച് എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്നലെ ഒരു ഫിഫ്റ്റി ഡിഗ്രി ഹൈ റേഞ്ച് ആയിട്ടുള്ള എണ്ണൂറ്റി ഇരുപത്തി ഏഴ് എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ രോഗിയിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇനി ടാറ്റ മോട്ടോഴ്സിൽ സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് ഒരു ബൈങ്ങ് അവസരം ഉണ്ടാവണമെങ്കിൽ ഏത് ലെവലാണ് ടാറ്റോട്ടേഴ്സ് ഇന്നലെയായിരുന്നു ഒരു സർവകാല ഓൾ ടൈം ഹൈ അലേർട്ട് എത്തിച്ചേർന്നത് അതിന്റെ അതിനെ തുടർന്ന് ഇന്ന് നമ്മള് നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഏരിയ എഴുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപയായിരിക്കും ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബാറിഷ് ഈ ഒരു ലെവൽസില് പുതിയൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി എവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല സ്റ്റോക്കില് ടേക്കിംഗ് രണ്ടോ മൂന്നോ ദിവസം നടക്കട്ടെ അതിനുശേഷം നമുക്കൊരു പുതിയൊരു സപ്പോർട്ട് ഏരിയ കണ്ടെത്താം താങ്കൾ ഫ്രീ മുൻപ് ഇന്നിപ്പോൾ താങ്കളുടെ ഒരു ഫോക്കസിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ പ്രിയ മൂന്ന് സ്റ്റോക്സ് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട് വന്ന ആദ്യത്തെ വന്നിട്ട് ഇറ്റ് ഇസ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് സോ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിന്റെ കേസിൽ നമുക്കറിയാം റിസൾട്ട് വന്നതിനെ തുടർന്ന് ഇന്നലെ ഒരു കനത്ത സെല്ലിംഗ് ആയിരുന്നു സ്റ്റോക്ക് നേരിട്ടത് ആൻഡ് ഇന്നും സ്റ്റോക്കിൽ ഒരു അല്പം വീക്ക്നെസ് ഉണ്ട് ബട്ട് എനിക്ക് തോന്നുന്നില്ല സ്റ്റോക്ക് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് ഈ ഒരു കറക്ഷൻ തീർച്ചയായിട്ടും നമ്മൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വാച്ച് ചെയ്തിരിക്കാം രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി സോ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി കഴിഞ്ഞ ഒത്തിരി സെഷൻസ് ആയിട്ട് ഒരു കറക്ഷൻ നേരിടുകയായിരുന്നു ഇന്നലെ പുതിയൊരു ബൈയിങ് ഇൻട്രെസ്റ്റ് ആ സ്റ്റോക്കിൽ വരാൻ വരാനിടയുണ്ടായി ആൻഡ് ഇന്നപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു ഫോർ പേഴ്സൻറ് നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഐ തിങ്ക് ദിസ് ഇസ് എ ഗുഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ബട്ട് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ആദ്യം തന്നെ സ്റ്റഡി ചെയ്യുക മൂന്നാമത്തെ എന്റെ സ്റ്റെ ഇതിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് അഡാനി വിൽമർ അഡാനി വിൽമർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു കറക്ഷനാണ് നേരിട്ടിരിക്കുന്നത് ആൻഡ് ഐ തിങ്ക് ദ ഡൗൺ സൈഡ് റിസ്ക് ഇസ് വെരി വെരി സ്മോൾ സോ അഡാനി വിൽമറിലും നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം ആൻഡ് പിന്നീട് അവസാനമായിട്ട് നാച്ചുറലി ഇറ്റ് ഇസ് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ എനിക്ക് ഒരു പ്രോബ്ലം എനിക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഇല്ല ഇതുപോലെ ഒരു ശക്തമായിട്ടൊരു സെല്ലിംഗ് എച്ച് ഡി എഫ് സി ബാങ്കിൽ തുടരുകയാണെങ്കിൽ ഞാൻ അതൊരു ബൈങ്ങ് അവസരമായിട്ടേ കരുതത്തുള്ളൂ